അർബുദ രോഗം കൊണ്ട് വലയുന്ന നിർധനയായ അരൂർ സ്വദേശിനി ചികിത്സാ സഹായത്തിനായി സുമനസുകളുടെ സഹായം തേടുന്നു. കഠിനമായ രോഗബാധ കൊണ്ട് വലയുന്ന അമ്മയെയും തനിക്ക് താഴെയുള്ള മൂന്ന് സഹോദരങ്ങളെയും പഠനത്തോടൊപ്പം പരിചരിച്ച് കുടുംബം നോക്കുന്ന 11 വയസ്സുകാരിയായ ദേവനന്ദയെ അന്വേഷിച്ചാണ് മെട്രോ 7 വാർത്താ സംഘം അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആ വാടക വീട്ടിലെത്തിയത്. പറഞ്ഞു കേട്ടതിലും ഏറെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളാണ് ആ വീട്ടിൽ കാണാൻ സാധിച്ചത്. 3 ലക്ഷം രൂപയെങ്കിലും ലഭിച്ചാൽ വിലപ്പെട്ട ഒരു ജീവൻ നിലനിർത്താനാകുമെന്നും അപ്രകാരം 2 പെൺകുഞ്ഞുങ്ങളടക്കം പറക്കമുറ്റാത്ത 4 കുട്ടികൾക്ക് അമ്മയെ നഷ്ടപ്പെടാതിരിക്കാനുമാകുമെന്ന തിരിച്ചറിവിലാണ് ഞങ്ങൾ മടങ്ങിയത്. അയച്ച് ഞാൻ അവരെ നോക്കേണ്ട ഒരു സമയമുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവര് എന്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്നെ കൊണ്ട് കുളിപ്പിച്ച് എനിക്ക് ഭക്ഷണവും മരുന്നും തന്നിട്ട് അവര് സ്കൂളിൽ പോയി തിരിച്ചു വന്നവർക്കൊന്നും ബുക്ക് എടുക്കാൻ പോലും നേരമില്ലാണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് എഴുന്നേറ്റ് ചെയ്യണമെന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നു. പക്ഷെ ഇച്ചിരിയേറെ നിന്ന് കഴിയുമ്പോഴത്തേക്കും തളർന്നു പോവും. എനിക്ക് അവളൊരിച്ചിരി ഒന്ന് പിടിച്ചു നിൽക്കാൻ അവളെ ഒരെങ്കിലും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ രോഗത്താൽ വേദന കൊണ്ട് പൊളയുന്ന മാതാവ് സാനിയയെ ആശ്വസിപ്പിക്കുകയും വിശന്നു വലയുമ്പോൾ ഉള്ളത് കൊണ്ട് വെച്ച് വിളമ്പി സഹോദരങ്ങൾക്ക് നൽകി സാന്ത്വനമേകുകയും ചെയ്യുന്ന 11 വയസ്സുകാരി ദേവനന്ദ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. ഞങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് ചായ വെക്കല്. ചായ വെച്ചോണ്ടുവന്ന് എന്നെ വിളിക്കും. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണതും കഞ്ഞിക്കിടണതും എല്ലാ ആളാണ്. ഇയാളാണ് മുറ്റം വൃത്തിയാക്കലും പെര വൃത്തിയാക്കലൊക്കെ ഇയാളും ഇളയ ആൾക്കാരും കൂടി ചെയ്യും. അലക്കാനാണെങ്കിലും അച്ഛൻ അലക്കി ഊരി കൊടുത്താൽ കൊണ്ട് വിരിക്കലും കാര്യങ്ങളും എല്ലാം ഇവരാ ചെയ്യണേ. നല്ലപോലെ എനിക്ക് കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പം തന്നെ വേദന വരും. വയറ് ഭയങ്കരമായിട്ട് തീർക്കണോണ്ട് കാലിലൊക്കെ നല്ല നീരാ. അപ്പോൾ ആ ഒരു സ്റ്റേജിലുള്ളതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ പോലും എന്നെ ഇതേപോലെ നോക്കില്ല. അതേപോലെയാണ് എൻ്റെ മക്കൾ എന്നെ നോക്കണത്. ഇയാളൊരാളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത് തന്നെ. എൻ്റെ മെഡിസിൻ ആണെങ്കിൽ രാത്രി മുഴുവൻ ഉറക്കോളം ചെയ്യുന്ന കാല് തടയി തരികയും എനിക്ക് ചൂടോളം ചൂടാക്കി തരാം. എല്ലാം നോക്കുന്നത് ഇയാളൊരാളാണ്. സാനിയയുടെ ഭർത്താവ് കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്തിരുന്ന ധനീഷിന് തൊഴിലിടത്തിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് നട്ടലിന് പരിക്കേറ്റതിനാൽ പിന്നീട് ഓട്ടോറിക്ഷ തൊഴിലാളിയായി മാറി. വാടകയ്ക്കെടുത്ത ഓട്ടോയുമായി ജീവിതം പുലർത്താൻ ഞെരുക്കമായപ്പോൾ ചെലവ് ചുരുക്കാനായി 7 വർഷം മുമ്പ് അരൂരിലെ വാടക വീട്ടിലേക്ക് ഇവർ എത്തുകയായിരുന്നു. ദുരിതത്തിന്റെ വ്യാപ്തി കൂട്ടുവാനായി 2 വർഷം മുമ്പാണ് സാനിയയ്ക്ക് വൻകുടലിൽ അർബുദ രോഗബാധ തിരിച്ചറിഞ്ഞത്. യു പോലൊരു പോർഷൻ ബ്ലോക്ക് ആയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ ബ്ലോക്ക് മാറ്റി കട്ട് ചെയ്ത് മാറ്റി ജോയിൻറ്റ് ചെയ്യണമെന്നോ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള എന്താ പറഞ്ഞത്. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ലിക്വിഡ് ഫുഡ് മാത്രമാണ്, അതും വളരെ കുറഞ്ഞ അളവില്ല. ടാബ്ലറ്റും കഴിക്കാൻ പറ്റില്ല. ഒരാഴ്ചയായിട്ട് ഇപ്പം തീരെ വയ്യാത്ത അവസ്ഥയാണ്. ബ്ലീഡിങ് ഓവർ ബ്ലീഡിങ് നിൽക്കുന്നു. ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ കൂടെ കൂടുതൽ മരത്തിലാണ് കൂടുതലും ബ്ലീഡിങ്ങും കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളുടെ ശരീരം ക്ഷീണിച്ച് 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 വരും. മാക്സിമം നമുക്ക് വളരെ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും എടുക്കണ ഫുഡ് വൊമിറ്റ് ചെയ്ത് പോകും. വേറെ നടക്കാത്തതുകൊണ്ട് വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് കൊടുത്തേക്ക് പോകും. ഇവിടെ നിന്നാണ് മുറിച്ചു കളയേണ്ടത്. ഈ ഒരു സ്ഥലം നമ്മൾ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്ത് പോകാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ. വൊമിറ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് വേദന കുറയും, പക്ഷെ അതിനനുസരിച്ച് തളർച്ച കൂടിക്കണം. ഇപ്പോൾ ഡോക്ടറിനെ നിലയം വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് സർജറി അല്ലാണ്ട് ഒരു ഓപ്ഷൻ പറയാനില്ല. കാരണം ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കീ ഹോൾ ഇല്ല. ഇപ്പോൾ ദ്രാവക രൂപത്തിലുള്ള ആഹാരം മാത്രമേ സാനിയയ്ക്ക് കഴിക്കാനാവൂ എന്നതിനാൽ അനുദിനം ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. തുച്ഛ വരുമാനമുള്ള ധനീഷ് കടം വാങ്ങിയാണെങ്കിലും പ്രിയതമയുടെ ചികിത്സ നടത്തുകയാണ്. തുടർ ചികിത്സയോടനുബന്ധിച്ച് ജീവൻ നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ്. സർക്കാർ ആശുപത്രിയിൽ സൗകര്യമില്ലാത്തതിനാൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ നടത്തേണ്ട ഈ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് പറഞ്ഞത്. ഇത്രയും വേഗം ഈ തുക കണ്ടെത്തി ചികിത്സ തുടർന്നില്ലെങ്കിൽ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷികളാകേണ്ടി വരും. സുമനസുകളുടെ സഹായങ്ങളിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ. ഈ ദുരിതകാലത്തും രോഗത്താലും അവഗണനയാലും തെരുവിലേക്കെറിയപ്പെടുന്ന നായകളെയും കോഴി പ്രാവ് തുടങ്ങിയ വളർത്തുജീവികളെയും പരിചരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഭക്ഷണത്തിൽ പങ്കുകൊടുത്ത് രക്ഷിക്കുന്ന സഹജീവി സ്നേഹം കൂടി ചൊരിയുന്ന കുടുംബമാണിതെന്ന് കണ്ടെത്തൽ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി ആന്റണിയും മെമ്പർ ബി കെ ഉദയകുമാറും സഹായ അഭ്യർത്ഥനകളുമായി രംഗത്തുണ്ട്. യും കുടുംബത്തെയും കുറിച്ച് നമുക്ക് നേരിട്ട് അറിവുള്ളതാണ്. MLA ആണ് ആദ്യം ഇവരെക്കുറിച്ച് നമ്മളോട് പറയുക. അതനുസരിച്ച് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ചെന്നപ്പോൾ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായ ഒരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാ സുമനസ്സുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇതിനത്തിൽ പറയാൻ.
എം എൽ എ പറഞ്ഞനുസരിച്ചാണ് ഇവരുടെ വീട്ടിൽ ചെല്ലുന്നത്. ഇവർക്ക് വയറിനുള്ളിൽ ക്യാൻസറാണ്, ഇതാണ് ഇവരുടെ അസുഖം. അപ്പോൾ എറണാകുളത്ത് പല ഹോസ്പിറ്റലിലും ചികിത്സിച്ചതിൻ്റെ ഭാഗമായി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പറേഷൻ അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഓപ്പറേഷന് ഏകദേശം ഇപ്പോൾ വരുമെന്ന് 1,00,000-ത്തിലധികം രൂപ വരുമെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ചുള്ളൊരു ഇടപെടൽ ഞങ്ങൾ പഞ്ചായത്ത് നിലയിൽ ചില ആളുകൾ കണ്ട് ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം 4 ചെറിയ കുട്ടികളാണ്. മൂത്ത കുട്ടി 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു പെൺകുട്ടിയാണ്. ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ മൂത്ത കുട്ടിയാണ് ഇളയങ്ങളെല്ലാം നോക്കുകയും അവരെ സ്കൂളിൽ വിടുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഭക്ഷണം ഇവർക്ക് വാരി കൊടുക്കുന്നതുൾപ്പെടെ ഈ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. നല്ല രീതിയിൽ നല്ല പോലെ പഠിക്കുന്ന, അതുപോലെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ അവരുടെ ജീവിത നിലവാരം വളരെ പരിതാപകരമാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട്ടിലോട്ട് മാറാൻ ആ ഹൗസ് ഓണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വാടക വീട് കണ്ടെത്താൻ വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വലിയ ഒരു ദയനീയമായ സ്ഥിതിയാണ് ആ കുടുംബത്തിൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി നാട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ. ഒരു കള്ളുവൃത്തിയാണ്. അരൂരിൽ വന്ന് വാടക താമസിക്കുന്ന ആളുകളാണ്. ന്യൂസ് ബ്യൂറോ അരൂർ. 916 Hallmark സ്വർണ്ണാഭരണങ്ങൾക്ക് പത്മനാഭ ഫാഷൻ ജ്വല്ലറി എരമല്ലൂർ.